السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله ഉസ്താദേ ഒരു وبركاته. ചോദ്യമുണ്ട്. അറഫ എന്ന പദം അത് എങ്ങനെയാണ് വന്നത്? അതിൻ്റെ ഒരു വിശദീകരണം, ആധികാരികമായിട്ട് കിതാബിൽ അറഫാനെ പറ്റിയിട്ട് അബുഗഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാല്ലാ അതിൻ്റെ ഒരു വിശദീകരണം ഇൻഷാല്ലാ ഉസ്താദിന് പ്രതീക്ഷിക്കും. അറഫയ്ക്ക് എന്തുകൊണ്ടാണ് അറഫ എന്ന് പേര് കിട്ടിയത്? ഒരുപാട് വ്യത്യസ്തമായ കാരണങ്ങൾ അതിനൊക്കെ പണ്ഡിത മഹത്തുക്കൾ പറയുന്നുണ്ട്. അറഫ എന്ന് പേര് വിളിക്കാനുണ്ടായ കാരണങ്ങൾ, മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്നത്തിൻ്റെ രണ്ടാം വള്ളത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയുന്ന എന്താ? ഫസ്ലുൻ വഖ്തലഫൽ ഉലമാ, പണ്ഡിതന്മാർ ഇഖ്തിലാഫ് ആയിട്ടുണ്ട് ഈ അറഫയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് അഡിങ് കൊടുത്തിട്ട് പിന്നെ പറയുന്നത്. എന്നിട്ടവിടെ പറയുന്നുണ്ട് ഫഖാറു ലഹാഖ്, ലഹാഖ് എന്നവർ പറഞ്ഞു ഇന്ന ആദമ അലൈഹിസ്സലാത്തു വസ്സലാം ലമ്മ ഉഹ്ബിത ഇലൽ അർളി, അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചല്ലോ, അങ്ങനെ ആ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് വഖ അബിൽ ഹിന്ദി, ഹിന്ദിയിലാണ് ഈ പറയുന്ന ഇന്ത്യ രാജ്യത്താണ് ആദം നബി ഒന്ന് ഇറങ്ങുന്നത്. അതാണ് നമ്മൾ എൻ്റെ ശ്രീലങ്കയിലുള്ള ആദം മല എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് അന്ന് ഇന്ത്യ രാജ്യം വിഭജിച്ചിട്ടില്ല. ഇപ്പൊ ഇന്ത്യ രാജ്യം വിഭജിച്ചിട്ട് ശ്രീലങ്കയ്ക്ക് വേറെ പോയി. ഇപ്പൊ ശ്രീലങ്ക ഇല്ല, നമ്മളിതിൽ പെട്ടതല്ല, അന്നൊക്കെ ഇന്ത്യയിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ന് പറയാൻ കാരണം. ഹവ്വാബീബി ആണെങ്കിൽ ബി ജിദ്ദ, ജിദ്ദയിലാണ് ഹവ്വാബീബി ഇറക്കി കൊടുത്തത്. രണ്ടാളെയും ഒരു സ്ഥലത്തായില്ല, രണ്ടും രണ്ട് സ്ഥലങ്ങളിലാക്കിയിട്ട് ഇറക്കി. അങ്ങനെ ആദം നബി ഹവ്വാബീബിയെ തേടുന്നുണ്ട്, ഹവ്വാബീബി ആദം നബിയെയും തേടുന്നുണ്ട്. അവർ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാളും അങ്ങോട്ട് തേടി നടക്കുകയാണ്, കാണാനില്ല. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഫജ്തമഅ, അവ രണ്ടുപേരും ഒരുമിച്ച് കൂടി ബി അറഫാത്ത്, യോമ അറഫ വത്തഅറഫ ഉണ്ടോ. അപ്പം അറഫൻ്റെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട്, ഇന്ന് അറഫ നടക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ സംഗമിച്ചു, രണ്ടുപേരും കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ അതിനക്ക് ഫസുമി ഹാദല്യോ അറഫ, ഈ ദിവസത്തിനക്ക് അതിനക്ക് എന്ത് ചെയ്തു? അറഫ നേര് കൊടുത്തു. ആ സ്ഥലത്തിനക്കും അറഫ തന്നെയാണ്, ആ ദിവസത്തിനക്കും അറഫ തന്നെയാണ്, ഒക്കെ അറഫ എന്ന് പേര് കൊടുത്തു എന്ന് ഷെയ്ഖ് ജിലാനി റഹിമഹുല്ല ഉന്നത്തിൽ പറയുമ്പം അത് തന്നെയാണ് കുറച്ചൊക്കെ നല്ലൊരു അഭിപ്രായം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുക. കാരണം സയ്യിദുൽ മഹാനായ ഇമാം മഖ്ദൂം തങ്ങൾ ഫതുഹുൽ മുഈനിലും ആ കാരണം തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലും ആ കാരണത്തോടായിരിക്കും കൂടുതൽ തെളിവായിട്ട് വരിക. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൻ്റെ 236-ാമത്തെ പേജിൽ ഈ ഒരു കാരണം തന്നെയാണ് പറഞ്ഞത്. വ സുമ്മിയത്ത് അറഫ ഖീലല്ലി അന്ന ആദമ വ ഹവ്വാ തആറഫ ബിഹാ, അവിടെ വെച്ചുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്, അതുകൊണ്ട് എന്ത് ചെയ്തു? അറഫ എന്നുള്ള പേരിട്ടു എന്നുള്ളത്. വക്കീല വയറു താലിക്ക, ഇതല്ലാത്ത വേറെയും പേരുകൾ അതിന് കൊണ്ട് വേറെയും പേരുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ സയ്യിദുൽ ബക്കരി തന്നെ ആ പറയുന്ന ഫത്തുൽ മീൻ വിശദീകരിച്ചു കൊടുത്ത് ഇയാനത്തോലിബിൻ തന്നെ വേറെയും കാരണങ്ങൾ എന്ന് പറയുന്നുണ്ട്, വേറെയും ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. അതായത് വേറെയും കാരണം ഉണ്ട് എന്ന് പറയുമ്പോൾ വഹുവ അന്ന ജിബ്രീൽ അലമ്മ അറഫ ഇബ്രാഹിം മനാസിക്കൽ ഹജ്ജ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊക്കെ ജിബ്രീൽ വന്നാണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അല്ല നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ, നിങ്ങൾക്ക് പറയില്ലേ എന്ന് ചോദിപ്പം ഞാൻ എനിക്കറിയാമെന്ന് പറയുമ്പം അങ്ങനെയാണ് അതിനൊക്കെ അറഫ എന്ന് പേരെടുത്തത് എന്നൊക്കെ യാനത്തിൽ വേറെയും കാരണങ്ങൾ പറയുന്നുണ്ട്. ഇനി അതുമല്ലാത്ത വേറെയും കാരണങ്ങൾ ഇപ്പോൾ ഉന്നത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉന്നത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ പറയുന്ന ഷെയ്ഖ് ജിലാനി റഹിമഹുള്ള ഉന്നത്തിൽ തന്നെ പറയുന്നു ഇതിൻ്റെ 54-ാമത്തെ പേജ് 2-ാമത്തെ വള്ളത്തിൽ തന്നെ വക്കാല സുദ്ധി, സുദ്ധിയെ തൊട്ടാ പറഞ്ഞത്. സുദ്ധി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, കുറേ മൗലുവാത്തും ലൈഫൊക്കെ പറഞ്ഞ ആളുകൾ പെടുത്തിയിട്ടാണ് മുഹദ്ദിസികൾ പെടുത്തിയിട്ടുള്ളത് വക്കാല സുദ്ധി. ഏതായാലും സുദ്ധിൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് ഇന്നമ സുമ്മിയത്ത് അറഫാത്തു ഉണ്ടോ, അറഫകൾക്ക് ഈ അറഫാത്ത് പേര് വെക്കപ്പെടലി അന്ന ഹാജറ ഹമലത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫ അഖ്റജതുഹു മിൻ ഇൻതിസാറ,
അതായത് ഇസ്മായിൽ നബിയെ ഹാജർ ബീവി എന്ത് ചെയ്തു, ഗർഭം ചുമന്നാണ്ട് ഗർഭമുണ്ടായപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, കാരണം സാറാ ബീവിയും അതുപോലെ തന്നെ ഹാജർ ബീവിയും തമ്മിലൊക്കെ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ആ ഗർഭം ചുമന്നാണ്ട് പിന്നെ ഹാജറാവി പോയ കഥയാണ് ആ പറയണത്. വക്കാന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ, ഇബ്രാഹിം നബി ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഫലമ്മ അന്ന കദീമല്ലം യറ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പം പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇസ്മായിൽ നബിനെ ഇബ്രാഹിം നബി കാണാതെ ആയപ്പം ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പം ഉണ്ടായ സംഭവങ്ങളൊക്കെ സാറാവി പറഞ്ഞു കൊടുത്ത കഥകളൊക്കെയാണ്. അപ്പോൾ വൻ തലക്കാഫി തൊലബി ഇസ്മായിൽ, അപ്പോൾ ഇസ്മായിൽ നബിനെ തേടിക്കൊണ്ട് ഇബ്രാഹിം നബി ഇങ്ങനെ നടന്നപ്പോൾ അപ്പോൾ വജദുഹു മാജർ, ആജറാ ബീവിയോട് കൂടെ എന്ത് ചെയ്തു, ഇസ്മായിൽ നബിയെ കണ്ടെത്തി. ബി അറഫാത്തിനുണ്ടോ, അറഫയിലായിരുന്നു. അപ്പം അങ്ങനെ തിരിച്ചറിഫ സുമിയത്ത് അറഫാത്ത്, അപ്പോൾ അറഫാന്ന് പേരിട്ട്. അങ്ങനെയും കാരണങ്ങൾ പറയുന്നുണ്ട്. അതിനൊന്നും അത്ര ഒരു പ്രാധാന്യമായിട്ടില്ല, കാരണം മഹദൂന്നങ്ങൾ ഫത്തുൽമീനിൽ കൊണ്ടുവന്നത് എന്താണ്, ആദിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവ്വാബിയും കണ്ടുമുട്ടിയ ആ ഒരു സംഗമം, അപ്പം ആയതുകൊണ്ട് തന്നെ അതിന് അറഫാന്ന് പേരിട്ടു എന്ന് തന്നെയാണ് കൂടുതൽ ഒന്നുകൂടി പ്രാമുഖ്യമായിട്ട് തോന്നുന്ന ഒരുപാട് കാരണങ്ങളുണ്ടാണ്. ആദ്യം തന്നെ എൻ്റെ ഷെയ്ഖ് ജിലാനി ഇഖ്തലഫൽ ഉലമ, അത് പണ്ഡിതന്മാർ ഇഖ്തിലാഫായ ഒരു വിഷയമാണെന്ന് പറയാൻ കാരണം, ഖിലാഫുകളൊക്കെ ഉണ്ട് കേട്ടോ. അള്ളാഹു അലൈഹി വസല്ലം.